തങ്ങൾ കുടുംബത്തിലെ കുടുംബങ്ങൾ മൊത്തം താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 30-ാമത്തെ പേരക്കുട്ടി. ഇതാണ് സയ്യിദ് അബ്ദുറഹിമാൻ അലി ദുൽസ്പാപ്പാൻ്റെ കബറിടം. അവസാനമായിട്ടുള്ള കബറാണ് ഇത്, ഈ ഖാൻ സാഹിബ് ആറ്റക്കുഴ തങ്ങൾ എന്ന് പറയുന്നത്. എസ് എൻ എഫ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാലത്ത് അധിനിവേശത്തിൻ്റെയും പടയോട്ടങ്ങളുടെയും നാടായ പൊന്നാനിയിലൂടെ നടക്കുമ്പോഴാണ് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഐദ്രൂസി റളിയല്ലാഹു തങ്ങളുടെ മക്ബറയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 30-ാമത്തെ പരമ്പരയിൽപ്പെട്ട പേരക്കുട്ടിയാണ് തങ്ങൾ. യമനിൽ നിന്ന് തങ്ങൾ കോഴിക്കോട് വന്ന് കപ്പിലിറങ്ങിയത് 1115 ഹിജ്റ വർഷത്തിലായിരുന്നു. തങ്ങളുടെ പെരുമാറ്റത്തിലും സ്വഭാവ ശുദ്ധിയിലും ആകർഷകരായി ജാതിമത ഭേദമന്യേ ജനങ്ങളുടെ പല പ്രശ്നങ്ങളിലും തങ്ങൾക്ക് ഇടപെടാൻ കഴിഞ്ഞു. ഹിജ്റ വർഷം 1164 മഹാനവറുകളുടെ വഫാത്ത്. ഇന്നും ഈ മക്ബറയെക്കുറിച്ച് അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ പൊന്നാനിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ മക്ബറ സന്ദർശിക്കണം. ഈ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞതിൽ കൂടുതൽ തങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം കൂടി, വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പൊന്നാനി വലിയ ജാറത്തിങ്ങ കേട്ടോ. എൻ്റെ പുറകിൽ കാണുന്നതാണ് പൊന്നാനി വലിയ ജാറം. ഇതാണ് ഇവരെ മസ്ജിദ്, കുടുംബ മസ്ജിദാണ്, നിസ്കാരപ്പള്ളിയാണ്. ഈ കാണുന്നതാണ് തറവാട്. ഈ അറ്റം മുതൽ ദേ ആ അറ്റം വരെ തങ്ങൾ കുടുംബത്തിലെ കുടുംബങ്ങൾ മൊത്തം താമസിച്ചിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ അവിടെ താമസക്കാരില്ല. ഇപ്പോൾ അവിടെ താമസിക്കുന്ന ഈ പള്ളിയുടെ മേൽനോട്ടം നടത്തുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ താമസം. ബാക്കിയുള്ളവരൊക്കെ വേറെ സ്ഥലങ്ങളും വീടുകളും എടുത്തിട്ട് ഇവിടെ ചുറ്റുപുറം തന്നെ പൊന്നാനി തന്നെ പല സ്ഥലങ്ങൾക്കായിട്ട് മാറി താമസിച്ചു. പക്ഷേ എന്നാലും ഈ പിന്നെ തറവാടും ഇതേപോലെ പള്ളിയും മക്കാമും ഒക്കെ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇതാണ് പൊന്നാനി വലിയ ജാറം. എൻ്റെ പേര് സെയ്ദ് ആമീൻ അൽ ഐദ്രൂസി. ഇവിടെ മറവിട്ട് എടുക്കുന്ന വലിയ പാപ്പാണ്. ആദ്യമായിട്ട് യമനിൽ ഹലർമോത്ത് തെരീം എന്ന സ്ഥലത്തു നിന്ന് വന്നത്. ഐദ്രൂസി സാദാത്യങ്ങളിൽ തുടക്കമാണ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 30-ാമത്തെ പരമ്പരയിൽപ്പെട്ട സെയ്ദ് അബ്ദുറഹിമാൻ അൽ ഐദ്രൂസി. ഇവരെ 8-ാമത്തെ തലമുറയാണ് ഞാനും. ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു കുടുംബ നിസ്കാര പള്ളിയുണ്ട്. ഇത് മക്കാമ് തറവാട് വീട്. ഇവിടെ വളരെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പെല്ലാം വളരെ മുമ്പ് ഈ പൊന്നാനി വലിയ ജാറം തന്നെയായിരുന്നു. കോടതികളും മറ്റ് തീർപ്പുകളും കണ്ടമാനം കാലിസ്ഥാനം മറ്റെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് വി പാപ്പാൻ്റെ 6-ാമത്തെ പരമ്പരയിൽപ്പെട്ടവരെ മറ്റുമാണ് മൗനത്തുൽ ഇസ്ലാം സഭ എല്ലാം സ്ഥാപിച്ചതും. കുറേ വർഷം മൗനത്തുൽ ഇസ്ലാം സഭൻ്റെ പ്രസിഡൻ്റായിട്ട് സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ പാപ്പാൻ്റെ 6-ാമത്തെ തലമുറയിൽപ്പെട്ട പഞ്ചായത്ത് പൊന്നാനി പഞ്ചായത്ത് പ്രസിഡൻ്റാകുമ്പോൾ അദ്ദേഹത്തിന് ആൺകുട്ടികൾ ഉണ്ടായിട്ടും ഇവിടുത്തൊരു സ്റ്റാഫായ കോതൻ എന്ന് പറയുന്ന ഹരിജനെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് നോമിനേറ്റ് ചെയ്ത ചരിത്രം വളരെ പ്രസിദ്ധമാണ്. ഈ പൊന്നാനി വലിയ ജാറം തറവാട്ടിലെ കാർണവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയ്ദ് ഹുസൈൻ ബാഫക്കി തങ്ങളാണ്. അതായത് ബാഫക്കി തങ്ങൾ ആദ്യമായിട്ട് സെയ്ദ് മരിച്ചുപോയ മർഹൂം സെയ്ദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ ആദ്യം വിവാഹം കഴിച്ചത് ഈ തറവാട്ടിൽ നിന്നാണ്. അപ്പോൾ ഈ തറവാട്ടിൽ മരുമക്കത്തായ സിസ്റ്റം ആണ്. അത് കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മകനാണ് സെയ്ദ് ഹുസൈൻ ബാഫക്കി തങ്ങൾ. അവർ തന്നെയാണ് ഇവിടെ തറവാട് കാർണവരും മറ്റും. അതുപോലെ ഈ തറവാട്ടിലത്തെ കാർണവരാണ് അതാത് കാലഘട്ടത്ത് മറ്റ് മഹല്ലുകളിലെല്ലാം കാലിസ്ഥാനം വഹിക്കുന്നത്. ഇപ്പോൾ കാലിസ്ഥാനം വഹിക്കുന്നത് എന്താണ്, ഇപ്പോൾ ഏകദേശം ഒരു 10, 12, 18 മഹല്ലുകളിൽ കാലിസ്ഥാനമുണ്ട്. അതിൽ മുഖ്യമായിട്ട് എന്താണ് വളാഞ്ചേരി മൂന്നാക്കൽ പള്ളിയിലത്തും പാങ്ങ്, എടയൂർ ഇങ്ങനെയുള്ള അതിൻ്റെ ഉപമഹല്ലുകളിലെല്ലാം ഇപ്പോഴും കാലിസ്ഥാനം ഈ പൊന്നാനി വലിയ ജാറത്തിനാണ്. ഇവിടുത്തെ കാർണവരായ ബാഫക്കി തങ്ങളെ മർഹൂം സെയ്ദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളുടെ മകനായ സെയ്ദ് ഹുസൈൻ ബാഫക്കി തങ്ങൾ തന്നെയാണ് ഇപ്പോഴും കാർണവസ്ഥാനം വഹിക്കുന്നത്. തങ്ങളുടെ അവസാന വിശ്രമ ജീവിതം ചാവക്കാട്ടായിരുന്നു. ഒരു ദിവസം കൊച്ചിയിലെ തങ്ങളുടെ മക്കളും സ്നേഹിക്കുന്നവരുമായ കുറച്ച് പേർ തങ്ങളുടെ ചാവക്കാട് വസതിയിലെത്തി.
തങ്ങൾ വിട പറഞ്ഞാൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു അവരുടെ ആവശ്യം. ചാവക്കാട്ടയും കൊച്ചിലെയും മക്കൾക്കിടയിൽ ചെറിയ തർക്കത്തിന് ഇത് കാരണമായി. വഫാത്തിന് തൊട്ടുമുമ്പ് മുഴുവൻ മക്കളെയും വിളിച്ചു കൂട്ടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങൾ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ജനാസ ആർക്ക് ഉയർത്താൻ കഴിയുമോ അവർ എന്നെ കൊണ്ടുപോയി അവരുടെ നാട്ടിൽ മറവ് ചെയ്യട്ടെ. പൊന്നാലിനെ മക്കൾക്കല്ലാതെ ഒരാൾക്കും ആ പുണ്യശരീരം ഉയർത്താൻ സാധിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത്. നിഷ്പ്രയാസം ജനാസ ഉയർത്തുകയും അവർ പൊന്നാനിയിൽ കൊണ്ടുവരികയും ഇന്ന് വലിയചാരം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട തങ്ങളെ മറമാടുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. ഈ സിൽസിലൻ്റെ രണ്ടാമത്തെ ലേലില് അടിയിൽ നിന്ന് മേലോട്ട് മൂന്ന് സെയ്ദ് അബ്ദുറഹ്മാൻ അൽ ഐദ്രൂസി, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 30-ാമത്തെ പേരക്കുട്ടി. ഈ സാദാത്തീങ്ങളിൽ തന്നെ എന്താണ്, അതായത് തങ്ങന്മാരിൽ ആദ്യം തന്നെ കേരളത്തിൽ എത്തിയ മഹാനാണ് സെയ്ദ് അബ്ദുറഹ്മാൻ അൽ ഐദ്രൂസി. ഇവരെ 8-ാമത്തെ തലമുറ ആണ് എൻ്റെ ഞാനെല്ലാം. ഇത് വാപ്പാൻ്റെ പേര് സെയ്ദ് ഉമറുൽ മൊഹ്ലാർ ഐദ്രൂസി, സെയ്ദ് അമീൻ ഐദ്രൂസി, പിന്നെ എൻ്റെ മകനാണ് സെയ്ദ് മുഹമ്മദ് മുസ്തഫ ഐദ്രൂസി, അതിൻ്റെ ചെറിയ മകൻ സെയ്ദ് ഉമർ റായിദ് ഐദ്രൂസി. അവർ 6-ാമത്തെ തലമുറയിൽപ്പെട്ടതാണ് വാപ്പാൻ്റെ വാപ്പ സെയ്ദ് അബ്ദുറഹ്മാൻ അൽ ഐദ്രൂസി. അവരെ പേര് അബ്ദുറഹ്മാൻ തന്നെയാണ്. ആയത് വാപ്പാണ് സെയ്ദ് ഉമറുൽ മൊഹ്ലാർ ഐദ്രൂസി. അതാണ് സിലോണിലെല്ലാം പോകുന്ന കാലത്തുള്ള സെയ്ദ് ഉമറുൽ മൊഹ്ലാർ. അതിൽ മൗലാന സെയ്ദ് ഉമറുൽ മൊഹ്ലാർ അൽ ഐദ്രൂസി എന്നാണ്. ഇനിയിപ്പോൾ ഈ വലിയ മക്കാമുകളിലെല്ലാം അറവെട്ട് എടുക്കുന്നത് അഹ്ലുബൈത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് കേരളത്തിൽ വന്നതാണ് ഈ സെയ്ദ് അബ്ദുറഹ്മാൻ അൽ ഐദ്രൂസി പാപ്പ. ഇതാണ് സെയ്ദ് അബ്ദുറഹ്മാൻ അൽ ഐദ്രൂസി പാപ്പാൻ്റെ കബറിടം. അദ്ദേഹത്തിൻ്റെ 2-3 ആൺകുട്ടികൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഒന്ന് സെയ്ദ് മുഹമ്മദ് പാപ്പ, സെയ്ദ് അലിപ്പാപ്പ. സെയ്ദ് അലിപ്പാപ്പാണ് ഈ കട്ടള നിർമ്മിച്ചത്, ഈ പള്ളിയും മറ്റുമെല്ലാം നിർമ്മിച്ചത്. ഇപ്പാപ്പാൻ്റെ മകനാണ് സെയ്ദ് അലിപ്പാപ്പ ഈ മക്കാമും പള്ളികളെല്ലാം നിർമ്മിച്ചത്. ഇവിടെ തന്നെയാണ് മറവെട്ട് കിടക്കുന്നത്. പിന്നെ പൊന്നാനി കിൽക്കട്ടയാർത്തിയിലുള്ളത് സെയ്ദ് ഈ പാപ്പാൻ്റെ ഒരു മകനാണ് സെയ്ദ് ഹുസൈൻ ഐദ്രൂസി കിൽക്കട്ടയാർത്തിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതുപോലെ തന്നെ ഈ പാപ്പാൻ്റെ ഒരു മകന് കൊച്ചിയിലുണ്ട്, 2 ആൺകുട്ടികൾ കൊച്ചിയിൽ മറവെട്ട് കിടക്കുന്നുണ്ട്. അതിൽ വളരെയധികം കറാമത്ത് ഈ പാപ്പാൻ്റെ മാതിരി തന്നെ കറാമത്ത് കാണിച്ച ഒരു മകനാണ് സെയ്ദ് അബൂബക്കർബം കൊച്ചി തെക്കിയാവിയിൽ മറവെട്ട് കിടക്കുന്നത്. പരമ്പരയിൽപ്പെട്ട ഉപ്പാപ്പമാരാണ്. ഇതിൽ മമ്പറം പാപ്പാൻ്റെ പേരക്കുട്ടിയുണ്ട്. ഇവിടെ ഐദ്രോസി സ്ത്രീനെ വിവാഹം കഴിച്ച എന്താണ് ഒരു പേരക്കുട്ടിയുണ്ട്, സെയ്ദ് ജാഫർ അലി ജിഫിരി പാപ്പ. അതിവിടെ അപ്പോൾ ഇതിൽ പാപ്പാൻ്റെ ആൺകുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഉപ്പാപ്പമാരോ പേരക്കുട്ടികളെ പെൺകുട്ടികളെ പുതിയ ആപ്പിളമാരും ഈ ചെറിയ മൊക്കാമിയിൽ അടങ്ങിയിട്ടുണ്ട്. ആ അവസാനമായിട്ടുള്ള ഖബറാണ് ഇത് ഈ ഖാൻ സാഹിബ് ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്നത്. ഇവരെല്ലാം അമ്മാവനാണ് മൗനത്തിൽ ഇസ്ലാം സഭ സ്ഥാപിച്ചത്. സെയ്ദ് കുഞ്ഞി സീദി ഐദ്രൂസി എന്ന് പറയുന്ന തങ്ങൾ 1900-ലാണ് മൗനത്തിൽ ഇസ്ലാം സഭ സ്ഥാപിച്ചത്. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൂത്ത മരുമകനായ ഖാൻ സാഹിബ് ആറ്റക്കോയ തങ്ങളാണ് 1945 വരെ മൗനത്തിൽ ഇസ്ലാം സഭൻ്റെ എല്ലാം പ്രസിഡൻ്റ് സ്ഥാനം വഹിച്ചിരുന്നത്. അതിനുശേഷം എന്താണ് എൻ്റെ വാപ്പാൻ്റെ വാപ്പ സെയ്ദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളും മൗനത്തിൽ ഇസ്ലാം സഭൻ്റെ എല്ലാം പ്രസിഡൻ്റ് സ്ഥാനം മറ്റു ഭാരവാഹിത്തെല്ലാം ഉണ്ടായിരുന്നു. ഇനി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വലിയ മക്കാമിയിലും ചെറിയ മക്കാമിയിലും സ്ഥലമില്ലാത്ത കാരണം ഈ പള്ളിക്കാട്ടിലാണ് മറ്റുള്ളവരെല്ലാം. ഇപ്പോൾ എൻ്റെ ഉമ്മ വാപ്പ അതുപോലെ തന്നെ മറ്റ് ഈ തറവാട്ടിയിലെ മറ്റ് കുടുംബാംഗങ്ങളെല്ലാം പള്ളിക്കാട്ടിയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ പള്ളി ഇത് എന്താണ് ഒക്കഫിൽ തന്നെ സാധാരണ ആർക്കും അധികം അറിയാത്തൊരു വിഷയമാണ്. ഒക്കഫ് 2 തരമുണ്ട്. ഒന്ന് പബ്ലിക് ഒക്കഫ് ഉണ്ട് പൊതുജനങ്ങൾക്ക്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണ്, ഇപ്പോൾ പൊന്നാനിയിലത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ വലിയ ജുമാത്തള്ളി മറ്റ് ജുമാനുള്ള പള്ളികളെല്ലാം പബ്ലിക് ഒക്കഫാണ്. ഇത് ഔലാദ് ഒക്കഫ് എന്ന് പറയും. അതായത് മക്കൾക്കും പേരക്കുട്ടികൾക്കും ഉള്ള അത് കാരണമാണ് ഈ പള്ളിക്കാട്ടിയിലും ഈ മക്ബറകളിലെല്ലാം ഈ പാപ്പാൻ്റെ പേരക്കുട്ടികളും പേരക്കുട്ടികളെ പുതിയാപ്പിളാരും മാത്രമേ മരിച്ചിട്ടുണ്ടെങ്കിൽ മറ ചെയ്യുള്ളൂ. അത് കുടുംബപ്പള്ളിയാണിത്. ഇത് മക്കാമ് പിന്നെ തറവാട്ടിയിലുള്ള ഈ പാപ്പാൻ്റെ ഇതിൽപ്പെട്ട കുടുംബ പേരക്കുട്ടികൾ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ഈ തറവാട്ടിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇവിടെ കാലങ്ങളായിട്ട്
എന്താണ് മരുമക്കത്തായ സമ്പ്രദായം. ഒരു സ്ത്രീൻ്റെ ഏറ്റവും മൂത്ത പുത്രനാരാന്ന് വെച്ചാൽ അവരാണ് തറവാട് കാർണവരും വലിയ തങ്ങളും മാനേജറും മുത്തുവല്ലിയും എന്നെല്ലാം പറയുന്നത്. ഇപ്പോൾ മുത്തുവല്ലിയായിട്ട് സ്ഥാനം അലങ്കരിക്കുന്നത് വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ചെറിയ അനിയനാണ് ഞാൻ, എൻ്റെ മൂത്ത സഹോദരൻ. കാരണം ഹുസൈൻ ബാഫയ്ക്ക് ആയിരുന്നു മുത്തുവല്ലി. അദ്ദേഹം അസൗകര്യം കാരണം മറ്റും, പക്ഷേ ഖാലിസ്ഥാനം ഇപ്പോഴും മൂന്നാക്കലും മറ്റു ആങ്ങളിലെല്ലാം ഖാലിസ്ഥാനം സെയ്ദ് ഹുസൈൻ ബാഫയ്ക്ക് തങ്ങൾ തന്നെയാണ് അലങ്കരിക്കുന്നത്. ഹുസൈൻ എന്താണ് സെയ്ദ് മുഹമ്മദ് തങ്ങൾ പൊന്നാനി 2 കിലോമീറ്റർ ചന്തപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. തറവാട്ടിൽ കുറേ അവകാശികളും മറ്റുള്ളവരെല്ലാം സ്വന്തമായിട്ട് വീട് വെച്ചിട്ട് അവരെല്ലാം പല വാങ്ങളിൽ താമസിക്കുന്നുണ്ട്. കോഴിക്കോടുണ്ട്, മലപ്പുറമുണ്ട്, തിരൂറുണ്ട്, പല കൊച്ചി പല വാങ്ങളിലും സ്വന്തം വീടെടുത്ത് താമസിക്കുന്നു. ഞാനും സ്വന്തം വീടെടുത്തിട്ട് ഇവിടുന്ന് ഒരു 1-2 കിലോമീറ്റർ അകലെ താമസിക്കുന്നു. എന്താണിത്, 10-20 വർഷമായി ഞാനാണിത് മാനേജ് ചെയ്യുന്നത്. പള്ളീൻ്റെ പരിപാലനം, മക്കാമിൻ്റെ പരിപാലനം എല്ലാം ഞാൻ തന്നെയാണ് നിർവഹിക്കുന്നത്. ഇൻഷാല്ലാ അള്ളാഹു നമ്മളെല്ലാവരും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്രാപിച്ചവരുടെയും വിജയിച്ചവരുടെയും ഭാഗ്യവാന്മാരുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും മഹാന്മാരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരുടെ കുരുത്തം പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ സർവശക്തനായ അള്ളാഹു തോഫീക്ക് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഈ മസ്ജിദിനെക്കുറിച്ചും ഈ തറവാടിനെക്കുറിച്ചും ഈ തങ്ങൾ കുടുംബത്തെക്കുറിച്ചും ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി, ഇതിൻ്റെ ചരിത്രം അന്വേഷിച്ച് പല പേരുടെ അടുത്തും പോയിട്ടുണ്ടായിരുന്നു. പല ആളുകളും പല പണ്ഡിതന്മാരും പല രീതിയിലായിരുന്നു ഈ മക്കാമിനെക്കുറിച്ചും അതേപോലെ തങ്ങൾ കുടുംബത്തെക്കുറിച്ചെല്ലാം അഭിപ്രായപ്പെട്ടത്. ചരിത്രത്തിൽ എഴുതപ്പെട്ട ഈ പൊന്നാനിയിലെ ഈ തറവാടിനെക്കുറിച്ച്, ഈ തങ്ങൾ കുടുംബത്തെക്കുറിച്ച് ആർക്കും എതിരഭിപ്രായങ്ങളില്ല. പലരും പല രീതിയിലായിരുന്നു ചരിത്രങ്ങൾ പറഞ്ഞു തന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ പൊന്നാന് വലിയ ജാറത്തെക്കുറിച്ചുള്ള ജാറത്തിനെക്കുറിച്ചുള്ള ചരിത്രമാണ്, ഹിസ്റ്ററിയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.